ഇല്ല ഇതിനൊരിക്കലും ലീക്ക് വരാത്ത രീതിയിലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഉള്ളത്. ഒരു ഡ്രോപ്പ് വെള്ളം പോലും അകത്തോട്ട് വരില്ല. അതിന് നമ്മൾക്ക് ഒരു തേങ്ങ വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചളുങ്ങിപ്പോകും. അതെ അല്ലേ, നമ്മുടെ ഷീറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു അഷുറൻസ് പറയാൻ കഴിയുമോ? തീർച്ചയായും തീർച്ചയായും. ഈ ഒരു പീസ് വളക്കാൻ പറ്റില്ല. എത്ര സ്ട്രോങ്ങിൽ നോക്കിക്കഴിഞ്ഞാലും വളക്കാൻ പ്രയാസം. ചൂടിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് അഷുറൻസ്? ഇപ്പൊ നമുക്ക് ചൂടുണ്ടാവും. ഇല്ല, സെറാമിക് ടൈലിനേക്കാളും ചൂട് ഒരുപാട് നമുക്ക് ഇതിൽ കുറയും. ഇതിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ സൗണ്ടും ഇതിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അതിന്റെ സൗണ്ടും നമ്മളുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി. ഇതിന് 50 വർഷം വാറണ്ടി ഉണ്ട്. എന്തിനാണ് ഇതിന് വാറണ്ടി നൽകുന്നത് നിങ്ങൾ? 50 വർഷം ഇത് ഒരിക്കലും ഇത് നശിച്ചു പോവില്ല. നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാട്ടോ. എന്റെ പുറകിൽ കാണുന്നത് ഒരു അടിപൊളി വീടിന്റെ ഫിനിഷിംഗ് വർക്കിലേക്ക് വരികയാണ്. ഇവിടെ റൂഫിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന വീടിന്റെ മേൽക്കൂരയുണ്ടല്ലോ, അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഓട് ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത്. ഈ സൈറ്റിൽ ചെയ്യുന്ന മെറ്റീരിയലാണ് സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ഷീറ്റുകൾ. എന്താണ് ഈ ഒരു മെറ്റീരിയൽ? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിനകത്ത് നിൽക്കുന്ന സമയത്ത് ചൂടുണ്ടാവുമോ? മഴ പെയ്യുന്ന സമയത്ത് സൗണ്ട് കേൾക്കുമോ? ഇതിന് ഏകദേശം എന്ത് എക്സ്പെൻസ് വരും? ഇതിൻ്റെ ഒരു ലുക്ക് എത്രത്തോളം നല്ലതാണ്? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും മൈ ബെറ്റർ ഹോമിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ദൂരെ ടെറസിന്റെ മുകളിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ കയ്യിലിരിക്കുന്ന ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റൂഫ് ഷീറ്റുകൾ ഇവിടെ വിരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് ചോദിച്ചാൽ, സാധാരണ രീതിയിൽ നമ്മളൊരു റൂഫ് ഷീറ്റ് അടിക്കുന്നത് പോലെ നമ്മൾ മെറ്റൽ ഷീറ്റുകളെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത്, അതേപോലെ നമുക്ക് GI സ്ട്രക്ചർ ആദ്യം നിർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. അത് GI പൈപ്പ് കൊണ്ട് നമുക്ക് നിർമ്മിക്കാം, GP പൈപ്പ് കൊണ്ടും നിർമ്മിക്കാം. നമ്മുടെ 3D ഡിസൈനിൽ എങ്ങനെയാണോ റൂഫിൻ്റെ ആംഗിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതേ ആംഗിൾ ട്രസ് അടിച്ചതിന് ശേഷം ഇതേപോലെയുള്ള ഷീറ്റുകൾ ഇതിൻ്റെ മുകളിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത്തരം ഷീറ്റുകൾ സ്റ്റോൺ കോട്ടഡ് ഷീറ്റുകൾ എന്നാണ് വിളിക്കുന്നതെങ്കിലും ഇതിൻ്റെ ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സിംഗലും കോട്ടഡ് ആയിട്ടുള്ള സ്റ്റീൽ ഷീറ്റുകൾ തന്നെയാണ്. ഷീറ്റ് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഷീറ്റ് ഇതാ ഈ സാധനമാണ്. ഭയങ്കരമായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ശബ്ദം വരുന്നൊരു സംഭവം. എന്നാൽ ഈ വീട്ടിൽ ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇതിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സൗണ്ടും ഇതിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സൗണ്ടും നമ്മളുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. വേറൊരു രീതിയിൽ ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരികയാണെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം അടിച്ചു നോക്കാം അല്ലേ. ഓക്കെ, ഫൈസൽ ഭായ് കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഒന്ന് അടിച്ചു നോക്കും. യാതൊരു ശബ്ദവും ഇല്ല അല്ലേ. ചെറിയ രീതിയിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ശബ്ദമല്ലാതെ മെറ്റലിൻ്റെ യാതൊരു തരത്തിലുള്ള ശബ്ദവും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. ശരിക്കും നമ്മൾ മഴയ്ക്ക് പകരം ഒരു ഓസിൽ കാണിച്ചു എന്നേ ഉള്ളൂ. പ്രകടമായിട്ടുള്ള വ്യത്യാസം ഉണ്ട് കേട്ടോ രണ്ട് ഉപയോഗിക്കുന്ന സമയത്ത്. ഇതിൽ നല്ല രീതിയിൽ സൗണ്ട് കുറവാണ്. അടുത്ത് വന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഈ ഒരു ഷീറ്റിൻ്റെ ഫിനിഷ് എന്ന് പറഞ്ഞത്. ചിപ്സ് ഇതിൻ്റെ മുകളിൽ വിതറിയ പോലുള്ള ഒരു ഫീലാണ് വരുന്നത്. ഇതുകൊണ്ടാണ് ഈ ഷീറ്റിനെ സ്റ്റോൺ കോട്ടഡ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ തരികൾ നമുക്ക് കൈകൊണ്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റഫായിട്ട് തോന്നുന്ന തരത്തിലാണ് ഈ ഒരു ഷീറ്റ് ഉണ്ടാവുക. ഏതാണ്ട് 12 ഷെയ്ഡുകളിൽ നമുക്ക് ഈ ഒരു ഷീറ്റ് അവൈലബിൾ ആണ്. ഡോക്ടെയിൽ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു ഷീറ്റ് ഇറക്കുന്നത്. അവരുടെ ബാർക്ക് റെഡ് എന്ന് പറയുന്ന കളർ വേരിയൻ്റ് ആണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. ഈ കാണുന്നതെല്ലാം നമ്മൾ റൂഫ് വർക്ക് ചെയ്യുന്ന സമയത്ത് റിഡ്ജായിട്ട്, അതായത് ഏറ്റവും മുകൾ ഭാഗത്ത് തലപ്പിൽ കൊടുക്കുന്നതും, ഇത് വരുന്ന സമയത്ത് ഇതിൻ്റെ ബാർജ് ഏറ്റവും എൻ പോർഷനിൽ നമ്മൾ ആ കവർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന മെറ്റീരിയൽസ് ആണ്. ഇതെല്ലാം സെയിം ഫിനിഷിലാണ് ഉണ്ടാവുക. ഈ ഒരു മെറ്റീരിയൽ ഇതേപോലെ ഷീറ്റായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ നീളം നോക്കുകയാണെങ്കിൽ 1340, അതായത് 1 മീറ്റർ 34 സെൻറ്റിമീറ്ററുമാണ് നീളം വരുന്നത്. 42 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വീതി വരുന്നത്. അപ്പോൾ ഈ ഒരു ഷീറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിതൊന്ന് തിരിച്ചു പിടിക്കുകയാണെങ്കിൽ നമുക്ക് അകത്ത് നിന്ന് കാണാൻ പറ്റുന്നത് ഈ ഒരു ഫിനിഷ് ആയിരിക്കും. ഇത് സിംഗലും കോട്ടിംഗ് ആണ്. സിങ്കിൻ്റെയും അലുമിനിയത്തിൻ്റെയും ഒരു ജോയിൻ്റ് ഫോം ഈ ഒരു ഷീറ്റിൻ്റെ മുകളിൽ കോട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഷീറ്റ് കൊറോഡ് ചെയ്യാതിരിക്കാൻ ഈ ഒരു കോട്ടിംഗ് നല്ല രീതിയിൽ സഹായിക്കും. 50 വർഷത്തോളം കൊറോഷനിൽ നിന്നും വാറണ്ടി കൊടുക്കുന്ന പ്രൊഡക്റ്റ് കൂടിയാണ് ഡോക്ടെയിലിൻ്റെ ഈ സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ഷീറ്റുകൾ. പ്രൊഡക്റ്റ് എത്ര നന്നായിട്ടും കാര്യമില്ല, ഇൻസ്റ്റാളേഷൻ കൂടെ നന്നായില്ലെങ്കിൽ കഴിഞ്ഞില്ലേ കഥ. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഷീറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം. ഡോക്ടെയിലിൻ്റെ ആളുകൾ ഇവിടെയുണ്ട്. ഹായ്, നമസ്കാരം. നമസ്കാരം. പേര് ഒന്ന് പരിചയപ്പെടുത്താമോ? പേര് ഫൈസൽ. ഫൈസൽ കുടുക്കി എന്നാണ് അറിയപ്പെടുന്നത്. ഫൈസൽ കുടുക്കി? ആരെയാ കുടുക്കിയത്? ഹൗസ് ഓണറെ കുടിക്കോ? ഓക്കെ, നമ്മൾ ഈ ഒരു ഷീറ്റിനെ കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടും ആളുകൾക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് പറയാമോ? സ്റ്റോൺ കോട്ടഡ് ടൈൽ ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നന്നായി മുൻനിരയിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് സ്റ്റോൺ കോട്ടഡ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഡോക്ടെയിൽ ആണ് നമ്മുടെ ബ്രാൻഡ്. നമ്മളാണ് അതിൻ്റെ ഇന്ത്യയിലെ നമ്മളെന്ന് പറയുമ്പോൾ കുഡ്കീസ് റൂഫ്.
കുടുക്കീസ് റൂഫ്. നിങ്ങൾ ഈ ഫാബ്രിക്കേഷൻ ഒക്കെ റൂഫ് വർക്കുകളൊക്കെ ചെയ്യുന്ന ഞങ്ങളാണ് ഇതിന്റെ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർ. ഡിസ്ട്രിബ്യൂട്ടർ ഓൾ ഇന്ത്യ. ഓ, ഓൾ ഇന്ത്യയിൽ നിങ്ങളാണ് ഈ ഒരു ഷീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ ആ ഒരു ചെറിയൊരു വിവരണം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പൊ ഇവർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ഇവിടെ, ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മൾ ഈ കെട്ടിടത്തിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു ഭാഗത്താണ് ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് സൈഡ് ഏകദേശം വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഷീറ്റുകൾ ഇന്റർലോക്ക് ചെയ്തിട്ടാണോ തമ്മിൽ ജോയിൻ? അതെ, ഇന്റർലോക്കിംഗ് ആണ്. ഇതിന്റെ ലോക്കിംഗ് വളരെ സേഫ് ആണ്, ഒരു തുള്ളി വെള്ളം പോലും അകത്തോട്ട് വരില്ല. അത്രയും പിന്നെ സ്ട്രോങ് ആയിരിക്കും ഇത്. സാധാരണ റൂഫിംഗ് ഷീറ്റുകൾ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഈ ഷീറ്റ് ഉപയോഗിച്ചാലുള്ള മെച്ചം എന്താണ്? ഒന്നാമത്തെ കാര്യം, ഇതിന്റെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഇത്രയും ഭംഗിയുള്ള പ്രോഡക്റ്റ് കാണാൻ പ്രയാസമാണ്. ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും നന്നായി ഏറ്റവും ഭംഗിയുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു മാറ്റ് ഫിനിഷ്. അതെ. പിന്നെ ഇതിന്റെ കളറും നല്ല ഭംഗിയായിരിക്കും. ഇത് ലാസ്റ്റിംഗ് ആണ്, ഡ്യൂറബിൾ ആണ് പ്രോഡക്റ്റ്. അതുപോലെ മെയിന്റനൻസ് ഇല്ല. ഒരു പ്രാവശ്യം ചെയ്താൽ പിന്നെ നമുക്ക് ഇതിന് മെയിന്റനൻസിന് വേണ്ടി ഒരു പൈസ മുടക്കേണ്ട കാര്യമില്ല. ഇപ്പൊ അഥവാ എന്തെങ്കിലും തേങ്ങ വീഴയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒടിഞ്ഞു വീണിട്ട് ഇത് പൊട്ടുകയോ അങ്ങനെ എന്തെങ്കിലും പൊട്ടാനുള്ള ചാൻസ് ഇല്ല. അത് നമുക്ക് അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാം. പൊട്ടില്ല? ഇല്ല, ഷുവറാ, ഒരിക്കലും പൊട്ടില്ല. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇപ്പൊ നമ്മൾക്ക് സെറാമിക് ടൈലോ ഷിംഗിൾസോ ഏതായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും ആ ഒരു കോസ്റ്റ് മാത്രമേ ഇതിന് നിൽക്കുന്നുള്ളൂ. ആണോ? ഏകദേശം കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊക്കെ എന്ത് എക്സ്പെൻസ് ആവും പറയാമോ? ഇതിന് ടൈലിന്റെ പ്രൈസ് വരുന്നത് 140 to 165 ആണ്. സ്ക്വയർ ഫീറ്റ്? ഒരു സ്ക്വയർ ഫീറ്റിന്റെ റേറ്റ് ആണ്. അതെ അതെ. നിങ്ങൾ ഈ ഡ്രസ് വർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കില്ല? ഡ്രസ് വർക്കിന്റെ ഫാബ്രിക്കേറ്റേഴ്സ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഉണ്ടോ? ആ എല്ലാം കൂടി ചെയ്തു വരുമ്പോൾ ഒരു 250 to 280 ഉള്ളിൽ എല്ലാം തീരും. സ്ക്വയർ ഫീറ്റ്? സ്ക്വയർ ഫീറ്റ്. ഫുൾ വർക്ക് നിങ്ങൾ നിങ്ങളുടെ മേൽനോട്ടത്തില് സൂപ്പർവിഷനിൽ ചെയ്തു തരും? അതെ, നമുക്ക് ഓരോ ഏരിയയിലും ഫാബ്രിക്കേറ്റേഴ്സ് ഉണ്ട്. കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യും? ഓൾ ഇന്ത്യ, എല്ലായിടത്തും നമ്മൾ. അപ്പൊ ഈ ഒരു ഷീറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രണ്ട് സംശയങ്ങളാണ് എനിക്കുള്ളത്. ഒന്നാമത്തത്, ഇതിന്റെ ലീക്കിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഷീറ്റാണ്, ഷീറ്റ് റൂഫിംഗ് ആണ്. നമുക്കറിയാം, ഷീറ്റ് റൂഫിംഗ് ഒക്കെ വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ പോയിന്റ് ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും ലീക്ക് വരും. അപ്പൊ ഇതിൽ ലീക്ക് വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇല്ല, ഇതിനൊരിക്കലും ലീക്ക് വരാത്ത രീതിയിലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഉള്ളത്. കാരണം ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം ഒരു ഡ്രോപ്പ് വെള്ളം പോലും അകത്തോട്ട് വരില്ല, അത്ര സ്ട്രോങ് ആയിരിക്കും. അതായത് ഗ്യാപ്പ് കാണാൻ പറ്റില്ല വെച്ചാൽ ഇവിടെ ഇപ്പം രണ്ടോ മൂന്നോ ടൈലുകൾ ഈ വീഡിയോയിൽ കാണണ്ടല്ല, ഈ ഗ്യാപ്പ് ഇതിൽ കാണാൻ പറ്റില്ല. അതായത് ജോയിന്റുകൾ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നില്ല. നിങ്ങൾ ഈ ഷീറ്റിന് എന്തെങ്കിലും വാറണ്ടി തരുമോ? ഇതിന് 50 വർഷം വാറണ്ടി ഉണ്ട്. എന്തിനാണ് വാറണ്ടി നൽകുന്നത് നിങ്ങൾ? 50 വർഷം ഇത് ഒരിക്കലും ഇത് നശിച്ചു പോവില്ല. 50 വർഷം അത് തുരുമ്പെടുത്തു പോവും? തുരുമ്പെടുക്കില്ല, തുരുമ്പെടുക്കില്ല. ഇല്ല, കാരണം ഇതിന് നിങ്ങൾ 50 വർഷം വാറ 50 വർഷം വാറണ്ടി ഉണ്ട്. കാരണം ഈ പ്രൊഡക്റ്റിൽ നമ്മൾ സിങ്കാലും കോട്ടിംഗ് വരുന്നത് 150 gram ആണ്. അത് ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തിന്റെ കോട്ടിംഗ് എന്ന് പറഞ്ഞു? സിങ്കാലും. സിങ്കാലും കോട്ടിംഗ്? അതെ, ഇതിന്റെ അകത്ത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ബ്രാൻഡ് നെയിം ഉണ്ടാവും, പിന്നെ സിങ്കാലും കോട്ടിംഗ് എത്രയാണെന്നുള്ള അതിന്റെ ഡീറ്റെയിൽ ഉണ്ടാവും. ഓക്കെ, 150 gram ആണോ? 150 gram അതാണ്. അതുകൊണ്ടാണ് 50 വർഷം വരെ വാറണ്ടി. ഹൈയസ്റ്റ് കോട്ടിംഗ് ആണല്ലേ? അതെ അതെ, ഹൈയസ്റ്റ്. ഇതില് ഈ സ്റ്റോൺ കോട്ട് ടൈലില് ഹൈയസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടിംഗ് ആണ്. കോട്ടിംഗ് ആണ്. ആ കോട്ടിംഗ് അകത്തും പുറത്തും വരുന്നുണ്ടോ? മൊത്തത്തിൽ കവർ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ കവർ ചെയ്യുന്നു. അതിന്റെ മേലാണ് ഈ നാച്ചുറൽ സ്റ്റോൺ കോട്ട് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ സ്റ്റോൺ വരെ. ശരിക്കും നിങ്ങൾ ഇതിന്റെ മുകളിൽ കൊടുക്കുന്ന ആ ഒരു തരിതരി പോലുള്ള സാധനം എന്താണത്? ഇത് നാച്ചുറൽ സ്റ്റോൺ ആണ്. നാച്ചുറൽ സ്റ്റോൺ ആണ്. അതെ. അല്ല, അപ്പോൾ ഒരു വിഷയമില്ലേ, ഇതിന്റെ മുകളില് പൂപ്പല് പിടിക്കുകയോ? ഇല്ല, ഇതിന്റെ മുകളിൽ ഓൾറെഡി ഒരു അക്രിലിക് കോട്ടിംഗ് കൂടെ വരുന്നുണ്ട്. അത് കാരണം പൂപ്പല് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇൻ കേസ് ഒരു 5-6 വർഷം കഴിഞ്ഞ് പൂപ്പല് വരികയാണെങ്കിൽ തന്നെ നമുക്ക് പ്രഷർ പൈപ്പ് വെച്ച് അത് ക്ലീൻ ചെയ്യാം. നമ്മുടെ ക്ലീൻ ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്യാം. അത്രേ. അതിപ്പോ ഓടാണെങ്കിലും സെറാമിക് ഓടാണെങ്കിലും എല്ലാത്തിലും ഡസ്റ്റ് അടിഞ്ഞിട്ട് വരുന്ന സാധനങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാം. വേണേ നമുക്ക് ഇതിലൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇതിങ്ങനെ റഫ് ആയിരിക്കുന്നതുകൊണ്ട് പൊടികൾ ചിലപ്പോൾ വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. അത് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ആവോ എന്നുള്ളത് ഞങ്ങൾ റാഫി ഭായി ചോദിച്ച പോലെ ഒരുപാട് ക്ലയൻസ് നമ്മളോട് ഈ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്കൊന്ന് ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം. കാണിക്കാൻ പറ്റും. ഓക്കെ, ഷുവർ. ഓക്കെ, ഇതിനകത്ത് കുറെ നമ്മൾ ചളി ഇതിനകത്തേക്ക് ആക്കുന്നു. ഒരു പൈപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് കളഞ്ഞ് അന്തരീക്ഷത്തിൽ വരുന്ന ഡസ്റ്റുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇതിനകത്തേക്ക് വരികയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പൈപ്പിൽ വെള്ളം ഉപയോഗിച്ച് അല്ലെങ്കിൽ വാട്ടർ പമ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് കളയാൻ സാധിക്കും. റോഡ് സൈഡിലുള്ള വീടുകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ റോഡ് പണി നടക്കുമ്പോൾ പൊടി ഒരുപാട് ഉണ്ടാവും. യെസ്, യെസ്. ഇത് വളരെ ഈസി ആയി നല്ലൊരു 2-3 മഴ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് ക്ലീൻ ആയി ക്ലീൻ ആയിപ്പോ അല്ലേ? മഴയെ തന്നെ ക്ലീൻ ആയിപ്പോ അല്ലെങ്കിൽ നമുക്ക് വാട്ടർ പമ്പ് ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മളിപ്പോ ഈ വീടിന്റെ ബാക്ക് സൈഡിൽ ഈ ഭാഗത്ത് ടെറസ് ആണ് കാണുന്നത്. അവിടെ സാധാ നമ്മുടെ GI മെറ്റൽ ഷീറ്റ് ഉപയോഗിച്ചിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സാധനം നമ്മൾക്ക് ഒരു തേങ്ങ വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചളുങ്ങി പോകും. ചളുങ്ങി പോയി സാധനം. അപ്പൊ നമ്മുടെ ഷീറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു അഷുറൻസ് പറയാൻ കഴിയുമോ? തീർച്ചയായും, തീർച്ചയായും. കാരണം നമുക്ക് ഇതിന്റെ മേലെ കയറി നടക്കാം. നടക്കാൻ പറ്റുമോ? ഷുവറാ, അത് വേണേ നടന്ന് നമുക്ക് കാണിക്കാം. ഇവർ ഈ ഷീറ്റ് പട്ടികയുമായിട്ട് ഉറപ്പിക്കുന്ന സ്ക്രൂ ആണിത്.
ഈ സ്ക്രൂ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് സ്ക്രൂ ആണോ? തീർച്ചയായും തീർച്ചയായും കോട്ടഡാണ്. സിംഗാലും കോട്ടഡ്, അതെ. കാരണം ഈ ടൈലിന് നമ്മൾ 50 വർഷം വാറണ്ടി കൊടുക്കുന്നതോടുകൂടി സ്ക്രൂവും അത്രയും സ്ട്രോങ് ആയിരിക്കണം. ഇതിന്റെ ടിപ്പിൽ നിങ്ങൾ ഈ കാണുന്ന കളർ കോട്ടിംഗ് നിങ്ങൾ രണ്ടാമത് ചെയ്യുന്നത്? അതെ അതെ, അത് അത് കളർ കോട്ടോട് കൂടിയാണ് ഇത് വരുന്നത്. നമ്മുടെ ഷീറ്റിന് അതേ കളർ, സെയിം കളർ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു കാര്യം, നമ്മളിപ്പം ഫാബ്രിക്കേഷൻ അതുപോലെ ഇൻസ്റ്റാളേഷൻ വർക്ക് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇതിൽ അത്യാവശ്യം ഈ ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കിറ്റാണിത്. ഇതിൽ നമ്മുടെ സ്റ്റോൺസിന്റെ ചിപ്സ് പോലെയുള്ള സാധനം, ഇതിൽ ഗമ്മും അതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അതായത് എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ പാച്ചസ് ഫിനിഷ് ചെയ്താണ്. അതായത് ഈ വർക്ക് കഴിയുന്ന സമയത്ത് ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇല്ലാതെ പെർഫെക്ഷൻ ആയിരിക്കും. നമുക്കിത് ചെയ്തതിന് ശേഷം ഒരു വീഡിയോ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റും. തീർച്ചയായിട്ടും. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. നമ്മളിപ്പോ നിൽക്കുന്നത് ഈ ഷീറ്റിന്റെ അടിയിലാണ് അല്ലേ? അപ്പൊ ഈ ഷീറ്റിന്റെ അടിയിൽ നിൽക്കുന്ന സമയത്ത് ചൂടിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് അഷുറൻസ്? ഇപ്പൊ നമുക്ക് നല്ല ചൂടുണ്ടാവോ? ഇത് ഇല്ല, നമുക്കിപ്പം അത്രയും സെറാമിക് ടൈലിനേക്കാളും ചൂട് ഒരുപാട് നമുക്ക് ഇതിൽ കുറയും. ഞാനിപ്പോ ഷൂട്ട് ചെയ്യുന്ന സമയം ഉച്ചയ്ക്ക് 12:30 കേട്ടോ, വളരെ കുറഞ്ഞ കാലാവസ്ഥ. ഇപ്പൊ പൊതുവേ ചൂട് കുറവാണ്, എന്നാലും ഈ ഒരു ഷീറ്റിന്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള സമയത്തും അകത്ത് ചൂട് അറിയാൻ പറ്റുന്നത്. അതിന്റെ കാരണം ഇതിന്റെ മുകളിൽ വരുന്ന കോട്ടിങ് സ്റ്റോൺ കോട്ടഡ് ആയിട്ട് വരുന്നുണ്ടോ? ശരിക്കും ഷീറ്റിന്റെ തിക്നെസ് എത്ര വരുന്നുണ്ട്? ഇത് 0.45 ആണ് തിക്നെസ് വരുന്നത്. 4.5 വരും. ഓക്കെ. അപ്പൊ ഈ ഷീറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ബെൻഡ് ചെയ്തിട്ടാട്ടോ ഈ ഷീറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനൊക്കെ കൊറിഗേറ്റഡ് എന്നാണ് പറയുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഷീറ്റിന്റെ സ്ട്രെങ്ത് വളരെയധികം കൂടും. നമ്മളിപ്പോ ഒരു ഒറ്റയടിക്ക് ഇങ്ങനെ പിടിച്ചത് ബെൻഡ് ചെയ്യാമെന്ന് ശ്രമിച്ചു കഴിഞ്ഞാലും അത്ര ഈസി ആയിട്ടൊന്നും ഇത് ബെൻഡ് ചെയ്യാൻ പറ്റില്ല. ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഈ മെറ്റീരിയൽ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും നിങ്ങളുടെ ഓഫീസ് എവിടെയാണ് വരുന്നത്? ഓഫീസ് എറണാകുളം കുമ്പളത്താണ്. കുമ്പളത്താണ്, അതെ. അവിടുന്നാണ് ഓൾ ഇന്ത്യ എല്ലായിടത്തേക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട്. നിങ്ങളുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് കാണാൻ പറ്റും. തീർച്ചയായും. അത് രണ്ട് പ്രൊഫൈലിലൊരു 10-15 കളേഴ്സ് അവിടെ ഡിസ്പ്ലേ ഉണ്ട്. അവിടെ എന്തായാലും വന്ന് നമുക്ക് എല്ലാം കാണാം. ഞാൻ ഓപ്പൺ ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഡോക്ടൈലിന്റെ പ്രൈസ് നിങ്ങൾ ഏകദേശം എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളിപ്പോ വീഡിയോ ചെയ്യുന്നത് 2023 ജൂലൈ മാസത്തിലാണ് കേട്ടോ. ഈ മാസത്തെ റേറ്റ് ആണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ആ സമയത്ത് റേറ്റ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സമയത്ത് ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ, ഞാൻ ഈ സമയത്ത് റേറ്റ് ആണ് ഇവിടെ റിവീൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും നമ്മൾ മറ്റ് കമ്പനികൾ, കുറെ കമ്പനികൾ ഇതിപ്പോ ഇതേപോലെ ഷീറ്റുമായിട്ട് വന്നിട്ടുണ്ട് കുറെ ബ്രാൻഡ്. അപ്പൊ അവരുടെ റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളതിൽ 10 രൂപ അല്ലെ 20 രൂപ 15 നമ്മുടെ കൂടുതലാണ്. കൂടുതലാണ്. എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം ഇതിന്റെ ക്വാളിറ്റി. ഈ ബ്രാൻഡ് ഡോക്ടൈലാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു ഓൾറെഡി. 150 ഗ്രാം അലൂസിംഗ് കോട്ടിംഗിലാണ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഫൈസൽ ഭായി എല്ലാവരും ക്വാളിറ്റി എന്നാണല്ലോ. അല്ല, അതിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ സ്ട്രെങ്ത് ഞാനൊരു ഒന്ന് കാണിക്കാം. ഈ ഒരു പീസ് വളക്കാൻ പറ്റില്ല. എത്ര സ്ട്രോങ്ങിൽ നോക്കിക്കഴിഞ്ഞാലും വളക്കാൻ പ്രയാസാ. ഇതുപോലെ ആയിരിക്കില്ല ബാക്കിയുള്ള പ്രൊഡക്ട്സ്. വളക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കൈകൊണ്ട് വളയ്ക്കാൻ പറ്റില്ല? കൈകൊണ്ട് വളക്കാൻ പറ്റില്ല. ആ കൈകൊണ്ട് വളക്കാൻ പറ്റാത്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും സ്ട്രോങ് ആണ്. അതുകൊണ്ട് മേലെ കയറി നടന്നു കഴിഞ്ഞാലും ഗ്യാപ്പോ കാര്യങ്ങളോ ടൈലിൽ വരില്ല. പിന്നെ കമ്പാരിറ്റീവ്ലി നിങ്ങൾ ബാക്കിയുള്ള പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിന് 50 വർഷം വാറണ്ടി ഉണ്ട്. എന്തിനാണ് വാറണ്ടി നൽകുന്നത് നിങ്ങൾ? 50 വർഷം ഇത് ഒരിക്കലും ഇത് നശിച്ചു പോവില്ല. 50 വർഷം അത് തുരുമ്പെടുത്തു പോവും? തുരുമ്പെടുക്കില്ല. ഓക്കെ, ഫൈൻ. ഈ വീടിന്റെ ഹൗസ് ഓണറുടെ പേര് നാസർക്ക എന്നാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ നമ്മളോടൊപ്പം ഈ സൈറ്റിൽ വന്നിട്ടുണ്ട്. ഷക്കീൽക്ക നമസ്കാരം. നമസ്കാരം. പിന്നെ ഈ ഒരു ഷീറ്റ്, റൂഫിംഗ് ഷീറ്റായിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടുവരാറില്ലാത്തൊരു ഷീറ്റാണ്. പുതിയൊരു കൺസെപ്റ്റ് പോലെ വന്നിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കുറിച്ച് അറിയുന്നത്? നമ്മൾ വീട് പണി നടക്കുന്ന സമയത്ത് നമുക്ക് സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കൺസൾട്ടൻറ്റുമായി ആലോചിച്ച്, അവരും എൻ്റെ ബ്രദറിൻ്റെ വീടാണ് പറഞ്ഞല്ലോ, അപ്പോൾ അവർ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് ഡോക്ടൈലിനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. അപ്പോൾ അവർ ചെയ്ത സൈറ്റുകൾ കാണുകയും ആ പ്രോഡക്റ്റിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കാഴ്ച ഭംഗിയും അതോടൊപ്പം തന്നെ അതിൻ്റെ ക്വാളിറ്റിയും കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഇവർ 50 വർഷമാണ് ഇതിന് വാറണ്ടി നൽകുന്നത്. 50 വർഷത്തെ വാറണ്ടി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. അതോടൊപ്പം തന്നെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഷീറ്റുകളിലൊക്കെ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര സൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് സൗണ്ട് പ്രൂഫാണ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു. ഇവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്കത് ബോധ്യപ്പെട്ടു. ശരി, ഓക്കെ. എന്തായാലും ഇവർ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ഓവറോൾ അഭിപ്രായം ചോദിക്കാൻ നമുക്ക് സമയമായിട്ടില്ല. ഏതായാലും നമ്മൾ എന്തുകൊണ്ട് ഈ ഷീറ്റ് സെലക്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും താങ്ക് യു. താങ്ക് യു.
സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. തൃശ്ശൂർ ജില്ലയിൽ കൂറ്റനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് നിൽക്കുന്നത്. മാത്രമല്ല ഇവരുടെ സ്ഥാപനത്തിൽ ഞാനൊന്ന് എൻക്വയറി ചെയ്യുന്നുണ്ട്. അവിടെ നിന്നും കളക്ട് ചെയ്യുന്ന വിഷലുകൾ കൂടെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോ ഇതാണ് നമ്മളെ കുടുക്കീസ് റൂഫിങ്ങിന്റെ ഓഫീസ്. കുമ്പളത്താണ് നമ്മൾ, എറണാകുളം കുമ്പളം. അതെ, എറണാകുളം കുമ്പളം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ. ഈ റൂട്ട് എങ്ങനെയാ പറയാൻ പറ്റുക? ഇതിപ്പം വൈറ്റ്ലി നിന്ന് വരുമ്പോ ഒരു 5 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ളു. നേരെ ഹൈവേ, ഈ കാണുന്ന തന്നെ ഹൈവേ. അതെ, ടോൾ ബൂത്ത്. ടോൾ ഉണ്ട്, ടോൾ ഒരു 500 മീറ്ററിന്റെ അടുത്ത് തന്നെ ടോൾ ബൂത്ത്. ടോൾ ബൂത്ത് കുടുക്കി ടോൾ ബൂത്താണ്. അരൂർ, അരൂർ ടോൾ, സോറി, കുമ്പളം, കുമ്പളം ടോൾ, കുമ്പളം ടോൾ ബൂത്ത്. അതെ, ഓക്കെ. ശരി, നമ്മൾ ഈ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ടൈലിന്റെ എത്ര വെറൈറ്റികൾ ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ ചെയ്യുന്ന എല്ലാം നമ്മുടെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. ഒരുവിധം എല്ലാ കളേഴ്സും ഉണ്ട്. ഇതിൽ കൂടുതൽ കളേഴ്സ് ഉണ്ട്. നമുക്ക് ഇതിൽ എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞാൻ കളറൊക്കെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോയാലോ? ഈ പാറ്റേൺ എന്താ പറയുക? അത് ഗ്രേ, ഡാർക്ക് ഗ്രേ. ഡാർക്ക് ഗ്രേ. ഇത് ചാർക്കോൾ. ചാർക്കോൾ. ഇത് റോയൽ എന്നാണ് ഈ പ്രൊഫൈലിന് പറയാ. റോയൽ, ഈ ഒരു സ്ക്വയർ രീതിയിലുള്ള പാറ്റേൺ റോയൽ റോയൽ എന്ന് പറയാം. വേറെ ഒരു പാറ്റേൺ കൂടെ ഉണ്ട്. പിന്നെ ഷെയ്ക്ക് പ്രൊഫൈൽ ഉണ്ട്, അതുകൂടി കാണിക്കാം. ഇത് ബാർക്ക് ബ്രൗൺ. ബാർക്ക് ബ്രൗൺ. വെദർ ടിമ്പർ. ഇതിലേക്ക് വരുമ്പോ ഇത് ടെറാക്കോട്ട, റോയൽ ടെറാക്കോട്ട. അതെ, ഇത് ബാർക്ക് ബ്രൗൺ. അതെ, ഇത് ഡബിൾ ഷെയ്ഡ് വരുന്ന, ഇത് റോയൽ വാൾനട്ട് എന്ന് പറയും. വാൾനട്ട് ഈ കളർ നെയിം ആണ്. ഡാർക്ക് ടോൺ കൂടുതലാണ്, ഇവിടെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആണ് വരുന്നത്. അതെ അതെ, ആ സ്റ്റൈലില് വരുന്നത്. ഇതിലേക്ക് വരാണെങ്കിൽ ഇത് ചാർക്കോൾ, ഷെയ്ക്ക് ചാർക്കോൾ. അതെ, ഇത് ടെറാക്കോട്ട, ഷെയ്ക്ക് ടെറാക്കോട്ട. ഇത് ബാർക്ക് റെഡ്, ഷെയ്ക്ക് ബാർക്ക് റെഡ്. ഇത് ഡബിൾ ഷെയ്ഡ് ആണ്. ഇത് കാണാൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഫോറസ്റ്റ് ഗ്രീൻ എന്ന് പറയും, ഡബിൾ ഷെയ്ഡ്. ഇത് ഗ്രേ, ഷെയ്ക്ക് ഗ്രേ, അതും ഫോറസ്റ്റ് ഗ്രീൻ, റോയൽ ഫോറസ്റ്റ് ഗ്രീൻ. ഫോറസ്റ്റ് ഗ്രീൻ അല്ലേ? അതെ, വിരിക്കുന്ന സമയത്തായിരിക്കും അതിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു രസം മനസ്സിലാവും. അതെ അതെ, ഇതിപ്പോ ഇങ്ങനെ സിംഗിൾ പീസ് കാണുമ്പോ അതിന്റെ ഫുൾ ഭംഗി മനസ്സിലാവണമെന്നില്ല. ചെയ്ത് കഴിഞ്ഞാൽ നല്ല. അതെ അതെ അതെ, ഒന്നുമില്ല, ഇവരുടെ ഓഫീസിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ ഈ മോഡലുകളൊക്കെ കാണാനുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓഫീസ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാനുള്ള അവസരം ഇവിടെ. തീർച്ചയായും തീർച്ചയായും, ഇവിടുന്ന് എല്ലാം കയ്യിലെടുത്ത് നോക്കാം, ടെസ്റ്റ് ചെയ്യാം, എല്ലാം നോക്കാം. അത് വീട്ടിൽ വിരിച്ചു നോക്കുന്നതിന് മുമ്പ് ഇവിടെ വന്നൊന്ന് കണ്ടു നോക്കാം, തൊട്ട് നോക്കാം. അതെ അതെ, പുറത്താണല്ലോ, നമുക്ക് തൊടാൻ പറ്റില്ല. തീർച്ചയായും തീർച്ചയായും. ഈ ഓഫീസിന്റെ ലൊക്കേഷൻ ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ കൂടെ കൊടുത്തേക്കാം. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണാം, അതുവരെ.